അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കേളുവിനും വയക്കരയിലെ കുത്തൂർ നിധിനും നാട് യാത്രാമൊഴി നൽകി. ഹയർ സെക്കൻഡറി സ്കൂൾ സേ പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയവരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ മാട്ടൂൾ സ്വദേശികളെ. നടപടി ഇൻവിജിലേറ്ററുടെ പരാതിയിൽ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ജലവിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ അക്കാദമി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളെ സഹായിക്കാൻ ഡബിൾ ബെൽ എന്ന പേരിൽ തൊഴിലാളികളുടെ കൂട്ടായ്മ. ജീവിത പ്രയാസം അനുഭവിക്കുന്ന ബസ് തൊഴിലാളികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകി കൈത്താങ്ങാവുന്ന കൂട്ടായ്മ ഡബിൾ ബെല്ലടിച്ച് മുന്നോട്ട്. വാർത്തകൾ വിശദമായി. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കേളുവിനും വയക്കരയിലെ കുത്തൂർ നിധിനും നാട് യാത്രാമൊഴി നൽകി. ഉറ്റവർക്ക് വിട ചൊല്ലി നാട്ടുകാരും കുടുംബാംഗങ്ങളും. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട് പൊന്മലേരി കേളുവിന്റെയും വയക്കരയിലെ നിധിന്റെയും അടക്കമുള്ള 23 പേരുടെ മൃതദേഹങ്ങൾ വഹിച്ച വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് നോർക്കയുടെ ആംബുലൻസിലാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. രാത്രിയോടെ നാട്ടിലെത്തിയ കേളുവിന്റെ മൃതദേഹം ആദ്യം ജന്മനാടായ പിലിക്കോടും പിന്നീട് തെക്കുംപാട് വായനശാല പരിസരത്തും പൊതുദർശനത്തിന് വെച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത്. തുടർന്ന് കേളുവിന്റെ വീടായ തെക്കുംപാട്ടെ ശ്രീ പാർവതിയിലെത്തിച്ച മൃതദേഹത്തിൽ വീട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. പിലിക്കോട് ആണൂരിലാണ് സംസ്കാരം. ഇപ്പോൾ
നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും പ്രിയങ്കരനായിരുന്ന നിതിന്റെ വിയോഗം ഞെട്ടലോടെയാണ് വയക്കര ഗ്രാമം ശ്രവിച്ചത്. നിതിന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് വൈകുന്നേരം 7 മണിയോടെ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വയക്കരയിലെ വീട്ടിലെത്തിച്ചത്. ഒരു നാട് മുഴുവൻ നിതിന്റെ ചേതനേറ്റ ശരീരം ഒരു നോക്ക് കാണാനെത്തിയിരുന്നു. പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഏഴു വർഷം മുൻപാണ് നിതിൻ കുവൈത്തിലേക്ക് പോയത്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിരുന്നു നിതിൻ. വ്യാഴാഴ്ച രാവിലെയാണ് നിതിൻ മരണപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്. 1.5 വർഷം മുൻപാണ് ഇദ്ദേഹം നാട്ടിലെത്തി ലീവിന് ശേഷം കുവൈത്തിലേക്ക് തിരിച്ചു പോയത്. ചെറുപുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഡ്രൈവർ കൂത്തൂർ ലക്ഷ്മണന്റെ 2 മക്കളിൽ ഇളയവനാണ് മരിച്ച നിതിൻ. മാതാവ് ഇന്ദിര 10 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. ഏക സഹോദരൻ ജിതിൻ ബസ് ജീവനക്കാരനാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഹയർ സെക്കൻഡറി സ്കൂൾ സേ പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയ മാട്ടൂൾ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ മാട്ടൂൾ സ്വദേശികളാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻവിജിലേറ്ററുടെ പരാതിയിലാണ് നടപടി. പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്നതിൽ ആൾമാറാട്ടം നടത്തിയെത്തിയ വിദ്യാർത്ഥികളെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച 2ാം വർഷ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് സേ പരീക്ഷ എഴുതാൻ തൃക്കരിപ്പൂരിലെ ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ മാട്ടൂൽ സെന്ററിലെ ആലക്കാൽ ഹൌസിൽ എ നിഷാദ്, മാട്ടൂൽ പുതിയപുരയിൽ കടപ്പുറത്ത് വീട്ടിൽ കെ പി സുഹൈൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിഹാദിന് വേണ്ടി സുഹൈൽ സേ പരീക്ഷ എഴുതി വകുപ്പിനെ ചതിച്ചുവെന്നാണ് അധികൃതർ നൽകിയ പരാതിയിൽ പറയുന്നത്. റെഗുലർ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്കൊപ്പം ഓപ്പൺ സ്കൂൾ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥിക്കാണ് പകരക്കാരനായി മറ്റൊരാൾ എത്തിയത്. തിരിച്ചറിയൽ രേഖയിലെ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തിയയാളുടെ ഫോട്ടോയും വ്യത്യസ്തമായത് ഹാളിൽ ചുമതലയുണ്ടായിരുന്ന ഇൻവിജിലേറ്റർ സംശയം പ്രകടിപ്പിച്ചെങ്കിലും നാട്ടിൽ നിന്ന് പുറത്തുപോയി എത്തിയതാണെന്ന മറുപടിയാണ് ലഭിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മേധാവികളുടെ നിർദ്ദേശത്തിൽ പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ എൻ നിവേദിതയുടെ പരാതിയിലാണ് കേസ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ജലവിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ അക്കാദമി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. 500 MBBS BDS വിദ്യാർത്ഥിനികളാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. മഴക്കാലമായിട്ടും വെള്ളം ലഭിക്കാത്ത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ടവർ അലംഭാവം കാണിക്കുകയാണ്. ജപ്പാൻ കണക്ഷൻ ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് എന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും 1 മാസത്തിലേറെ സമയമെടുക്കുമെന്നാണ് അറിയുന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ 1 മാസത്തിലേറെയായി നിലനിൽക്കുന്ന വെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്നത്. ഒരുപാട് മാസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ. നമ്മൾ ഹോസ്റ്റലിലേക്ക് രാത്രി ഒന്നും വെള്ളത്തിന് സപ്ലൈ കുറവാണ്. അപ്പോൾ നമ്മൾ അധികാരികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാത്രി 10 to 5 മണി വരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വെള്ളത്തിനുള്ള സപ്ലൈ പോകുന്നതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ള വെള്ളം കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പകൽ സമയത്തായാലും ഇപ്പം വെള്ളത്തിന് ഷോർട്ടേജ് ഒരുപാടായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതും ഈ മഴക്കാലത്ത് തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് കുറച്ച് കഷ്ടമാണ്. ഗേൾസ് ഹോസ്റ്റലിൽ 500+ സ്റ്റുഡൻസ് താമസിക്കുന്നതാണ്. ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. ഒരു ഹോസ്റ്റലിൽ തന്നെ വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര വീട്ടിൽ തന്നെ വെള്ളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹോസ്റ്റലിൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ എന്തോ ഒരു സ്പെഷ്യൽ ഇഷ്യൂ അവർ പറഞ്ഞു. ടാങ്കിനകത്ത് വെള്ളം ഏറെ കയറി എന്തോ സ്റ്റക്കായതാണ്. അതുപോലെ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്യൂ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ആണ് പറയുന്നത്. നമ്മളൊരു കിണറിനുള്ള റിക്വസ്റ്റ് കൊടുത്തു. അപ്പം അത് എന്തോ ഇവിടെ വേറെ പ്രശ്നം പറഞ്ഞ ഒരു ഇഷ്യൂ ആണ്, അത് ക്യാൻസലായി. പിന്നെ വേറെ ഇപ്പോൾ ഒരു അവർ പറയുന്നത് നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതോറിറ്റീസിന് അവർ ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴി വേറൊരു പൈപ്പ് ലൈന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനുവേണ്ടി 2 മാസം കാത്തിരിക്കണം എന്നാണ്. ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ജലവിതരണ പൈപ്പ് തകരാറിലായതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന് ടാങ്കറുകളിൽ എത്തിച്ചാണ് ഹോസ്റ്റലിൽ വെള്ളം വിതരണം ചെയ്തത്. എന്നാൽ ഇത് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പര്യാപ്തമായില്ലെന്നാണ് വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 5 മണി വരെ പൈപ്പിൽ വെള്ളമുണ്ടാകുമെന്നും ആവശ്യമുള്ള വെള്ളം ശേഖരിച്ചു വയ്ക്കണമെന്നുമാണ് അധികൃതർ പറയുന്നത്. അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പൈപ്പ് ലൈൻ തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും
വെള്ളം മുടങ്ങിയാൽ താൽക്കാലികമായി ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പു നൽകിയതിനാലാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ച് സമരക്കാർ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നെറ്റ്വർക്ക് വാർത്താ ഫലം കണ്ടു. പിലാത്ര മാനമംഗലം റോഡിൽ പിലാത്ര സി എം നഗർ റോഡിന് സമീപത്ത് റോഡിൽ കുഴി രൂപപ്പെട്ടത് അധികൃതർ അടച്ചു. കഴിഞ്ഞ ദിവസമാണ് കുഴിയുടെ അപകടാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്താ സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്നാണ് നടപടി. പിലാത്ര മാതമംഗലം റോഡിൽ പിലാത്ര സി എം നഗർ റോഡിന് സമീപത്തായാണ് കുഴി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദിനവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴിയുണ്ടായത് പല അപകടങ്ങൾക്കും കാരണമായിരുന്നു. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയായി മാറിയിരുന്നത്. മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കുഴിയിൽ വീണ് അപകടങ്ങൾ പറ്റുന്നത് നിത്യസംഭവമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നെറ്റ്വർക്ക് ചാനൽ കുഴിയുടെ അപകട ഭീഷണിയെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യു ഡി അധികൃതർ കുഴി അടച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഡബിൾ ബെൽ എന്നാൽ അത്ര ചെറിയ ബെല്ലൊന്നുമല്ല. അസുഖങ്ങളാലും മറ്റ് ദുരിതങ്ങളാലും ജീവിതം വഴിമുട്ടിപ്പോയ ബസ് തൊഴിലാളികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകി കൈത്താങ്ങാവുന്ന ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് ഡബിൾ ബെൽ കൂട്ടായ്മ. 5 വർഷം മുൻപ് 2019 ഡബിൾ ബെൽ എന്ന പേരിൽ ഒരു ബസ് തൊഴിലാളി കൂട്ടായ്മ പിറവി കൊണ്ടത്. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന ബസ്സുകളിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നവരും നിലവിൽ ജോലി ചെയ്യുന്നവരുമാണ് ഈ കൂട്ടായ്മയിലെ മെമ്പർമാർ. പയ്യന്നൂർ ചെറുപുഴ കമ്പല്ലൂർ റൂട്ടിലോടുന്ന ബസ്സുകളിലെ അവശത അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്കൊരു കൈത്താങ്ങ് എന്ന ആവശ്യം മുൻനിർത്തിയാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. 2019 ആഗസ്റ്റ് 15 ചെറുപുഴ വെച്ചാണ് നമ്മുടെ മലയോര മേഖല ബസ് തൊഴിലാളി കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചത്. അവശത അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്കൊരു കൈത്താങ്ങ് എന്ന രീതിയിലാണ് ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തവരും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ കൂട്ടായ്മയുടെ മെമ്പർമാർ. നമ്മൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഒരു 40 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നമ്മുടെ മെമ്പർമാർക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 40 ലക്ഷത്തോളം രൂപയുടെ ചികിത്സാ സഹായം ഡബിൾ ബെൽ കൂട്ടായ്മ ഇതിനകം നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ 3 സംരംഭങ്ങളും ഇവർക്ക് കൈത്താങ്ങായുണ്ട്. പയ്യന്നൂർ കമ്പല്ലൂർ റൂട്ടിൽ ഡബിൾ ബെൽ എന്ന പേരിൽ ഒരു ബസ്, ചെറുപുഴയിൽ ഒരു ആംബുലൻസ് സർവീസ്, അരവഞ്ചാലിൽ സൂപ്പർ മാർക്കറ്റ് എന്നിവയാണവ. ഈ സംരംഭങ്ങളിലെല്ലാം കൂടി 12 പേർക്ക് തൊഴിലും നൽകുന്നുണ്ട്. മെമ്പർമാരിൽ നിന്നും 200 രൂപ മെമ്പർഷിപ്പ് ഫീസായും 50 രൂപ മാസവരിസംഖ്യയായും ഈടാക്കിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡബിൾ ബിൽ ബസ് ഇപ്പോൾ 5 മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തിലൂടെ ഓടുന്നു. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ക്യാൻസർ കിഡ്നി പേഷ്യൻറ്റിന് യാത്രാ സൗജന്യം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സുപ്രധാനമായ തീരുമാനം നമ്മൾ എടുത്തത് ലാസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. ഡബിൾ ബെൽ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനും തീരുമാനമുണ്ട്. ഒപ്പം പയ്യന്നൂർ നഗരസഭ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത്, എരമംകുറ്റൂർ പഞ്ചായത്ത്, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത്, ചെറുപുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മാസത്തിൽ 1 ദിവസം സാന്ത്വനയാത്ര നടത്താനും ഈ കൂട്ടായ്മ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതരെ തങ്ങളുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയും അവശത അനുഭവിക്കുന്ന ബസ് തൊഴിലാളികൾക്ക് മാത്രമാണ് സാന്ത്വന സഹായം നൽകിയിരുന്നത്. എന്നാൽ പുതിയതായി ബസ് തൊഴിലാളികളുടെ ഭാര്യമാർക്കും സഹായം നൽകാൻ തീരുമാനമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഒരു കിഡ്നി പേഷ്യൻ്റ്, ക്യാൻസർ രോഗികളെ, അതുപോലെ ഡയാലിസിസിന് പോകുന്നവരെ, ഇവർക്കൊക്കെ ഞങ്ങൾ ഇതിൽ അതിന് കൂടെ വരുന്നവർ സഹായിക്കും കൂടെ സൗജന്യം കൊടുക്കാൻ, യാത്രാ സൗജന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ മെമ്പേഴ്സിന് മാത്രമാണെങ്കിൽ അത് പോരാ, അതിലൊതുങ്ങി നിന്നാൽ പോരാ, അത് പൊതുജനങ്ങളിലേക്കും കൂടെ എത്തണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അജയൻ ചൂരൽ പ്രസിഡന്റും രമേശൻ മുതിയലം സെക്രട്ടറിയും ഷാജഹാൻ വടവന്തൂർ കോർഡിനേറ്ററും സുകുമാരൻ പെരിങ്ങോം ട്രഷററും ഷെരീഫ് വയക്കര എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഡബിൾ ബെൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി മാടായി ഗ്രാമപഞ്ചായത്ത്. ചെളിക്കുളമായി പഞ്ചായത്ത് പരിസരം. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതിനാൽ മാടായിലെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. മാടായി ചൈനാക്ലെ കമ്പനിക്ക് സമീപത്ത് വാടക കെട്ടിടത്തിലാണ് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, കുടുംബശ്രീ, വിഇഒ, എഞ്ചിനീയറിംഗ് വിഭാഗം തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നു.
ഓഫീസ് പ്രവർത്തനത്തിന് ആവശ്യമായ സൗകര്യമില്ലെന്ന് ചില ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. മഴ പെയ്തതോടെ പ്രദേശം ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ പഴയങ്ങാടിയിൽ നിന്നും ഓട്ടോറിക്ഷയ്ക്കാണ് ആളുകൾ പഞ്ചായത്തിൽ എത്തുന്നത്. 50 രൂപ നികുതി അടയ്ക്കാൻ 200 രൂപ ഓട്ടോറിക്ഷയ്ക്ക് നൽകണം. കൃഷിഭവനിൽ എത്തേണ്ട പാവപ്പെട്ട കർഷകരുടെ അവസ്ഥയും ഇതുതന്നെ. മാടായി പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നടപടി പഞ്ചായത്ത് ഭരണസമിതി ചെയ്തു വരുന്നുണ്ട്. വാടക കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുതിയ പഞ്ചായത്ത് അഭ്യർത്ഥനയ്ക്ക് വരുമ്പോഴേ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ മുഴുവൻ ചളിക്കുളം ചളിയായിട്ട് മാറിയിട്ടുള്ളത്, അതുകൊണ്ട് അടിയന്തരമായി തന്നെ പരിഹരിക്കാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഇന്നലെ പഞ്ചായത്ത് അഭ്യർത്ഥനയുടെ സൗകര്യങ്ങൾ വളരെയധികം പരിചിതമാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിന് 4 ചേംബറടങ്ങിയ ഒരു ഫ്രീസർ കൂടി അനുവദിച്ചു. ഇതോടെ 8 ഫ്രീസർ ചേംബറായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിന് 4 ചേംബറടങ്ങിയ ഒരു ഫ്രീസർ കൂടി അനുവദിച്ചു. അടുത്തിടെ 1 ലഭ്യമാക്കിയതിനു പിന്നാലെയാണ് പ്ലാൻ ഫണ്ട് മുഖേന കെഎംസിഎല്ലിൽ നിന്ന് പുതിയതെത്തിച്ചത്. ഇതോടെ 8 ഫ്രീസർ ചേംബറായി. നിലവിലുള്ള ഫ്രീസറുകളിൽ ചിലത് കേടായതിനാൽ പോസ്റ്റ്മോർട്ടത്തിന് രാത്രി വൈകി വരുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാകാത്ത പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കെ സുദീപ് അറിയിച്ചു. 6 ഫ്രീസർ ചേംബറിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതായും ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശയാത്ര നടന്നു. പുളിങ്ങോം ഭാഗമണ്ഡലം പാലത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പുളിങ്ങോം ഭാഗമണ്ഡലം പാലത്തിൽ നിന്നും ആരംഭിച്ച ശുചിത്വ സന്ദേശയാത്ര ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ശുചിത്വ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ, എ സി പൗലോസ്, നസീറ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ, കെ കെ ജോയി, പഞ്ചായത്ത് അംഗങ്ങൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി പയ്യന്നൂരും സംയുക്തമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ 52 തവണയാണ് അദ്ദേഹം രക്തദാനം ചെയ്തത്. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് 84 തവണ രക്തദാനം നടത്തി വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ക്ലർക്ക് പി വി സന്തോഷ് കുമാറിന് സ്നേഹാദരം നൽകി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ, വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, പയ്യന്നൂർ മേഖല എ ഡി വി എച്ച് എസ് സി ഉദയകുമാരി ഇ ആർ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സെക്രട്ടറി സന്തോഷ് കെ വി, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ താവം പ്രീമിയർ പ്ലൈവുഡ് ബസ് സ്റ്റോപ്പിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതം പേറി താവം നിവാസികൾ. പ്രതിഷേധം വ്യാപകം. കോടികൾ ചിലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ചെറിയ മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളം നിറയും. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡിലും വെള്ളം കെട്ടിനിൽക്കും. ഇത് കാൽനട യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. റോഡരികിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഇവിടെ പെട്ടിക്കട നടത്തുന്ന ഭിന്നശേഷിക്കാരനായ യുവാവിനും ദുരിതമാകുന്നു. പ്രദേശത്ത് ഡ്രൈനേജ് നിർമ്മിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ വെള്ളക്കെട്ട് വീടിൻ്റെ ഡ്രെയിനേജിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു ഡ്രെയിനേജ് ആക്കുകയാണെങ്കിൽ നമുക്കതിപ്പം നല്ല മഴ പെയ്ത വീട് തുറക്കം ചെയ്യാവസ്ഥ. ഈ തട്ടിപ്പെട്ടിക്കട ആരും ഒരു കാരണം ബസ്സൊക്കെ ബസ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടത്തിൽ പോകുമ്പോൾ വെള്ളം ഫുള്ളായി തുറച്ചു പോയി. ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കാൻ അടിയന്തരമായിട്ട് ഉത്തരവാദപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പറയുന്നത്.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓലമടയിൽ മത്സരം സംഘടിപ്പിച്ചു. നെരുവമ്പ്രത്ത് നടന്ന പരിപാടി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ പരാഗൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 15-16 തീയതികളിൽ നെരുവമ്പ്രത്ത് നടക്കുന്ന കേരള മഹിളാ സംഘം ജില്ലാ പഠന ക്യാമ്പിന്റെ പ്രചരണാർത്ഥമാണ് ഓലമെടയിൽ മത്സരം സംഘടിപ്പിച്ചത്. നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. പ്രചരണത്തിന്റെ ഭാഗമായി കാർഷിക മേഖല എന്ന വിഷയത്തിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കെ എം സ്വപ്ന, ബാബു രാജേന്ദ്രൻ, വി പരാഗൻ, സുരേഷ് കരുണ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വിവിധ ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റും പിടിഎയും ചേർന്ന് അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. വിവിധ ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റും പിടിഎയും ചേർന്ന് അനുമോദിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും നിർവഹിച്ചു. കോളേജ് ചെയർമാൻ ഐ വി ശിവരാമൻ അധ്യക്ഷനായി, പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം പ്രസീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി നാരായണൻകുട്ടി മാസ്റ്റർ, എം വി ശകുന്തള, കെ സി സ്മിത, എം രമ്യ, സി അർജുൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബിരുദ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് വി എ നജാഷറിൻ എന്നിവർ സംസാരിച്ചു. വിജയൻ അടുക്കാടൻ സ്വാഗതവും വി വി പ്രീത നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. രണ്ട് മീറ്ററിലധികം നീളവും 20.5 കിലോ ഭാരവുമുള്ള മരച്ചീനി വിളവെടുത്ത് ചെറുതാഴത്തെ കർഷകൻ. വിളയാങ്കോട് താമസിക്കുന്ന കെ കെ പത്മനാഭൻ നമ്പ്യാറാണ് മരച്ചീനി വിളവെടുത്തത്. ഹോങ്കോങ് ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നും ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത പത്മനാഭൻ നമ്പ്യാർ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുന്നത് കാർഷിക മേഖലയിൽ സജീവ ഇടപെടൽ നടത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ വേനലിൽ സ്വന്തം ആവശ്യത്തിനായി ചെയ്ത മരച്ചീനി ഇത്തവണ വിളവ് തന്നത് 2 മീറ്ററിലധികം നീളമുള്ള കിഴങ്ങ് നൽകിക്കൊണ്ടാണ്. വിളയാങ്കോട്ട് വീട്ടുപറമ്പിനടുത്ത വിറാസ് കോളേജിനടുത്തുള്ള പറമ്പിലാണ് മരച്ചീനി കൃഷി ചെയ്തത്. അസാമാന്യ വളർച്ച കണ്ടതിന് ശേഷം ശ്രദ്ധയോടുകൂടി വിളവെടുത്തതുകൊണ്ട് യഥാർത്ഥ വലുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പത്മനാഭൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടത്. സ്വന്തം പുരയിടത്തിൽ തന്നെ മുൻകാലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച തൈയിൽ നിന്നും നടീൽ വസ്തു ശേഖരിച്ചാണ് വേലങ്കി എന്ന ഇനം മരച്ചീനി കൃഷി ചെയ്തത്. അസാമാന്യ വലുപ്പത്തിലുള്ള മരച്ചീനി വിളവ് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് പത്മനാഭൻ നമ്പ്യാരുടെ കുടുംബം. പട്ടുവം എം ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ഭാര്യ ഗിരിജവല്ലി പി വിയും പത്മനാഭൻ നമ്പ്യാർക്കൊപ്പം കൃഷിയിൽ സജീവമാണ്. 1 ഏക്കറോളം സ്ഥലത്ത് വ്യത്യസ്ത ഇനങ്ങളായ വാഴകൾ, മാവ്, തെങ്ങ്, കുരുമുളക് തുടങ്ങിയവയാണ് പ്രധാന കൃഷി. ജാതിക്ക, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, നോനി തുടങ്ങിയ പലയിനം പഴവർഗ്ഗങ്ങളും കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ സൗജന്യ ബ്ലഡ് ഗ്രൂപ്പ് നിർണയ ക്യാമ്പ് നടത്തി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലസാരോ ക്യാമ്പസിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യഥാസമയം ലഭിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് എത്രയോ സംഭവങ്ങൾ പത്രമുഖേനയും മറ്റും നമ്മൾ മനസ്സിലാക്കിയവരാണ്. ലസാരോ മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അഫീദ കെ ടി സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ സനൽലാൽ ജെ, വൈസ് പ്രിൻസിപ്പൽ നയന പി, അന്നത്ത്, സൗമ്യ, ഹണി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കേളുവിനും വയക്കരയിലെ കുത്തൂർ നിധിനും നാട് യാത്രാമൊഴി നൽകി. ഹയർ സെക്കൻഡറി സ്കൂൾ സേഫ് പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയവരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ മാട്ടൂൾ സ്വദേശികളെ. നടപടി ഇൻവിജിലേറ്ററുടെ പരാതിയിൽ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ ജലവിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ അക്കാദമി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിലോടുന്ന ബസ്സുകളിലെ തൊഴിലാളികളെ സഹായിക്കാൻ ഡബിൾ ബെൽ എന്ന പേരിൽ തൊഴിലാളികളുടെ കൂട്ടായ്മ. ജീവിത പ്രയാസം അനുഭവിക്കുന്ന ബസ് തൊഴിലാളികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകി കൈത്താങ്ങാവുന്ന കൂട്ടായ്മ ഡബിൾ ബെല്ലടിച്ച് മുന്നോട്ട്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.